ഹായ് ഹലോ എല്ലാവർക്കും അനാൻ സ്റ്റൈലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിൽ ഗ്രോത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ നെയില് എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് അതിന് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ആണ് കേട്ടോ എല്ലാ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ നമ്മുടെ നഖങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വളർത്തി നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് നല്ല ഇരിക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ ചില ആളുകൾക്ക് അത് പറ്റാറില്ല കാരണം എന്ന് വെച്ചാൽ അവരുടെ നഖത്തിന് അധികം കട്ടിയില്ലാതെ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോകുന്നു തന്നെയല്ല ഇനി വളരാണെങ്കിൽ തന്നെ ഒരുപാട് മാസങ്ങൾ മാസങ്ങളെടുത്തിട്ടൊക്കെയാണ് കുറച്ചെങ്കിലും നീ നീണ്ടു വരുന്നത് അത് അങ്ങനെ അത്ര ഹെൽദി ആയിട്ടൊന്നും അല്ല എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് അത് അതുപോലെ തന്നെ അധികം പൊട്ടിപ്പോവാതെ നല്ല നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നഖം ഒരാഴ്ചയ്ക്കുള്ളിൽ വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഈ വീഡിയോയ്ക്ക് പോകുന്നതിനെക്കാട്ട് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ മാത്രമാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അത് മിസ് ചെയ്യാതെ കാണാനും പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് അധികം താമസിച്ചാൽ തന്നെ വീഡിയോയിലോട്ട് പോകാം അല്ലേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചൂട് എടുത്ത് വെക്കണം ചൂട് വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് മൈൽഡ് ആയിട്ടുള്ളൊരു ചൂട് മതി കേട്ടോ നമ്മുടെ വിരലുകൾ അതിൻ്റെ അകത്ത് മുക്കി വെക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെമൺ പിഴിഞ്ഞൊഴിക്കാം ഞാനിവിടെ ഉപ്പാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ലെമൺ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ബാക്ടീരിയാസ് അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ചൊന്ന് കുറച്ച് നേരം ഒരു അഞ്ചാറ് മിനിറ്റ് എങ്കിലും ഒന്ന് കൈ മുക്കി വെച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നഖങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം നമുക്ക് ആക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു അഞ്ച് മിനിറ്റിന് ശേഷം കൈകളൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ വിരലുകളും അതുപോലെ നഖങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു നെയിൽ കട്ടറിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്യൂട്ടിക്കിൾസ് ഒന്ന് ബാക്കിലോട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കണം നമ്മുടെ നെയില് വളരാൻ തുടങ്ങുന്നത് നമ്മുടെ ഈ ക്യൂട്ടിക്കിൾസിൻ്റെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ സ്റ്റാർട്ടിങ് അവിടെയാണ് അപ്പോൾ അവിടെ നമ്മളൊന്ന് ബാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ നെയിൽ നന്നായിട്ട് തന്നെ വളരാൻ സഹായിക്കുന്നത് അതുപോലെ എല്ലാ വിരലിലും ഉണ്ടാവും സൈഡിലുള്ള ഒക്കെ ഒന്ന് ബാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ നെയിൽ നന്നായിട്ട് തന്നെ ഒരു നീളം വെച്ച മാതിരി തന്നെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ നെൽ കട്ടറിൻ്റെ ബാക്ക് സൈഡിലുള്ള ടൂൾ ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്യൂട്ടിക്കിൾസ് പുഷർ ഇല്ല എന്നൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് നമ്മുടെ കയ്യിലെല്ലാവരുടെയും കയ്യിലൊരു കോയിൻ ഉണ്ടായിരിക്കുമല്ലോ ഇതാ ഇത് മാതിരി ഇരിക്കുന്ന ഒരു കോയിൻ എടുക്കുക എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ബാക്ക് സൈഡിലോട്ട് നമ്മളിപ്പോൾ ചെയ്ത് അതേപോലെ തന്നെ ഒന്ന് ബാക്കിലോട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ വളരെ മൈൽഡായിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ ഒത്തിരി ഹാഡായിട്ടൊന്നും നമ്മളിങ്ങനെ നഗത്തിൽ പ്രെസ് ചെയ്യേണ്ട അപ്പം അതുക്കൊന്ന് ബാക്കിലോട്ട് ഒന്ന് കുഷ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ നെയ്ൽ നന്നായിട്ട് തന്നെ വളരാൻ സഹായിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒരു വെളുത്തുള്ളി എടുക്കാം കേട്ടോ ഒരു വെളുത്തുള്ളി എടുത്ത് നമ്മൾ അത് നമുക്ക് തൊലി തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എന്നിട്ട് അത് ഒന്ന് രണ്ടായിട്ട് മുറിക്കുക രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് ഇത് ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതിനേലും അതുപോലെ തന്നെ ക്യൂട്ടിക്കൽസിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഈ വെളുത്തുള്ളിയുടെ നീര് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഈ വെളുത്തുള്ളിയിലടങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ നമ്മുടെ നെയിൽ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നഖ ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൻ്റെ ഈ വെളുത്തുള്ളിയുടെ നീരെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിലിപ്പോൾ നഖ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് നഖം വെച്ചിട്ട് തന്നെ പ്രസ് ചെയ്ത് അതിൻ്റെ നീരെടുത്തത് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നഖ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ ഇതിൻ്റെ നീരെടുത്തിട്ടൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി ഓക്കെ അങ്ങനെ നമ്മൾ എല്ലാ വിരലിലും തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഈ വെളുത്തുള്ളി വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് സ്കിന്നിലോട്ട് ആവാതെ ഒന്ന് നോക്കുക സ്കിൻ ചില ആളുകളുടെയൊക്കെ ഒക്കെ സ്കിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും അപ്പം ഇതുപോലുള്ള ഈ വെളുത്തുള്ളിയുടെ നീര് വെച്ചിട്ട് ഒരുപാട് നേരെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നീറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്കിന്നിലോട്ട് ആവാതെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വിരലുകളും ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റൊന്ന് വെളുത്തുള്ളിയുടെ നീര് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആണ് കേട്ടോ അതായത് നമ്മുടെ ആവണക്കെണ്ണ അത് നമുക്ക് എന്തായാലും ഒരു ഗ്രോത്തിന് അതായത് ഹെയർ ഗ്രോത്തിനാണെങ്കിലും നമ്മുടെ കൺപീലുകളൊക്കെ വളരാനാണെങ്കിലും എല്ലാത്തിനും വളരെ നല്ല നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ അത് ഉള്ളതുകൊണ്ട് ഞാൻ ക്യാസ്ട്രോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം അതുപോലെ തന്നെ ബദാം ഓയിൽ എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും എല്ലാവർക്കും ഉള്ളതാണല്ലോ വെളിച്ചെണ്ണ അതാണെങ്കിലും മതി ആ അതിലേതെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം എടുത്ത് ചേർക്കുക എന്നിട്ട് ഈ രണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രണ്ട് ഓയിലും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ മസാജിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാ വിരലിലും ഈ ഒരു ഓയിൽ എടുത്ത് ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ നഖത്തിലും അതുപോലെ ക്യൂട്ടിക്കിൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്ഥലത്തും അവിടെയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ മസാജ് ചെയ്യുന്നത് കൊണ്ട് ഇതുപോലെയാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത് കേട്ടോ റൗണ്ടിലായിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് എല്ലാ വിരലിൻ്റെയും റൗണ്ട് ഷേപ്പിലൊന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയിട്ട് നമ്മുടെ നെയില് നന്നായിട്ട് തന്നെ വളരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അത് വളരെ നല്ലൊരു ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് ഇങ്ങനെ ഈ മസാജ് ചെയ്യുന്നത് ഇപ്പം ഇവൻ നിങ്ങൾക്ക് മുന്നേ കാണിച്ച രണ്ട് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രം എന്നും ചെയ്തിരുന്നാൽ മാത്രം മതി നമ്മുടെ നെയില് നന്നായിട്ട് തന്നെ വളരും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തന്നെയാണ് ിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ടൈം കണ്ടെത്തണമെന്നില്ല നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ രണ്ട് വിരലിലും അതായത് രണ്ട് കൈകളുടെ വിരലുകളിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിരുന്നാലും മതി കേട്ടോ ഇങ്ങനെ ഒരു സെവൻ ഡേയ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ നെൽ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ലൊരു എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്